നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് എത്തുന്നത്. രാജ്യത്ത് കോവിഡ് വാക്സിന് അനുമതി ലഭിച്ചിരിക്കുന്നു. വളരെ നമ്മുടെ ആരോഗ്യരംഗത്തെ ഒരു ചരിത്രപരമായ ഒരു സംഭവമായിട്ട് ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ലോകം മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും എത്രയോ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത കോവിഷീൽഡ്, കോവാക്സിൻ എന്നീ രണ്ട് വാക്സിനുകളാണ് അടിയന്തര ഉപയോഗത്തിന് അനുവദിച്ചുകൊണ്ട് ഭാരത സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത്. തീർച്ചയായും കൊറോണ നിയന്ത്രണ രംഗത്ത് ലോകത്തെ തന്നെ ആരോഗ്യരംഗത്തെ ഒരു മാതൃകയായി ഇന്ത്യൻ ഗവേഷണ സ്ഥാപനങ്ങളും ഇന്ത്യൻ ശാസ്ത്രജ്ഞരും മാറുന്ന അഭിമാനകരമായ നിമിഷത്തിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. രാജ്യത്ത് കൊറോണ വാക്സിൻ ഉപയോഗത്തിന് DGCA അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഓക്സ്ഫോർഡ് സർവകലാശാലയും വിദേശ മരുന്ന് കമ്പനിയായ അസ്ട്രാസെനകയും ചേർന്ന് വികസിപ്പിച്ച് പുനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൽപ്പാദിപ്പിച്ച കോവിഷീൽഡിനും ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ഭാരത് ബയോടെക്കിന്റെ കോവാക്സിനുമാണ് അടിയന്തര ഉപയോഗത്തിന് ഇപ്പോൾ DGCA അനുമതി നൽകിയിരിക്കുന്നത്. നിയന്ത്രിതമായ രീതിയിലായിരിക്കും ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക. DGCA മേധാവി വിജി സുമാനി വാർത്താസമ്മേളനത്തിലാണ് അല്പസമയം മുമ്പ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്ത് വാക്സിൻ അടിയന്തര ഉപയോഗത്തിന് വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് DGCA യോഗം ചേർന്ന് അന്തിമ തീരുമാനമെടുത്തത്. ഇന്നലെ നൽകിയ റിപ്പോർട്ട് ഇന്ന് പുലർച്ചെ വരെ നീണ്ട യോഗം വിശദമായി ചർച്ച ചെയ്താണ് വാക്സിൻ വിതരണത്തിന് ഇപ്പോൾ അനുമതി, അടിയന്തര ഉപയോഗത്തിന് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. പുനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാരത് ബയോടെക്കും രാജ്യത്തും പുറത്തും നടത്തിയ ക്ലിനിക്കൽ ട്രയലുകളുടെ വിവരങ്ങൾ DGCAക്ക് നേരത്തെ നൽകിയിരുന്നു. ഇന്നലെ ചേർന്ന യോഗത്തിൽ ഇത് വിശദമായി പഠിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വാക്സിൻ, ഈ രണ്ട് വാക്സിനുകൾക്കും ഉപയോഗ അനുമതി നൽകിയിരിക്കുന്നത്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോവിഷീൽഡ് വാക്സിന് 70.42% ഫലപ്രാപ്തി കണ്ടെത്തിയതായി DGCA വ്യക്തമാക്കി. ഈ വാക്സിനുകൾ 2 മുതൽ 3 ഡിഗ്രി വരെ സെൽഷ്യസ് താപനിലയിലാണ് സൂക്ഷിക്കേണ്ടത്. കോവിഷീൽഡ് ഡോസിന് 250 രൂപ, കോവാക്സിൻ 350 രൂപ എന്നിങ്ങനെയാണ് ഇതിന്റെ വില. ഇത് സംബന്ധിച്ച് കമ്പനികൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. ഇത് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ തന്നെ ഈ പണം നൽകും. പൂർണ്ണമായും സൗജന്യമായിട്ടായിരിക്കും വാക്സിൻ ജനങ്ങളിലേക്ക് എത്തിക്കുക. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക്, തുടർന്ന് പ്രായമായ മുതിർന്ന പൗരന്മാർക്ക്, അങ്ങനെയുള്ള ആ ഒരു ഓർഡറിലാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. അതിൽ മാറ്റമുണ്ടാകുമോ എന്ന് അറിയില്ല. അടിയന്തര ഘട്ടങ്ങളിൽ പൂർണ്ണ പരീക്ഷണങ്ങൾ നടത്തിയില്ലെങ്കിലും ചില വാക്സിനുകൾക്ക് അടിയന്തര ഉപയോഗ അനുമതി നൽകാൻ കഴിയുന്ന പുതിയ ഡ്രഗ്സ് ആൻഡ് ക്ലിനിക്കൽ ട്രയൽസ് നിയമം 2019 പ്രകാരമാണ് ഈ രണ്ട് വാക്സിനുകൾക്കും അടിയന്തരമായി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. ബുധനാഴ്ചയോടെ ആദ്യഘട്ട വിതരണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ വാക്സിൻ അനുമതി നൽകുന്നതിന് മുന്നോടിയായി എന്തെല്ലാം വിവരങ്ങളാണ് വിദഗ്ധ സമിതിക്ക് മുൻപാകെ രണ്ട് കമ്പനികളും സമർപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യം പുറത്തുവിട്ടിട്ടില്ല. തീർച്ചയായും വളരെ ശാസ്ത്ര ഗവേഷണ രംഗത്ത്, ആരോഗ്യ ഗവേഷണ രംഗത്തൊക്കെ ഭാരതത്തിന്റെ ഒരു മുഖമുദ്ര തന്നെയാണ് ഈ പുതിയൊരു രീതി. കൃത്യമായി തന്നെ ഇപ്പോൾ വിദേശത്ത് റഷ്യയിലൊക്കെ പരീക്ഷിച്ച വാക്സിനുകളുടെയൊക്കെ ഫലപ്രാപ്തിയെക്കുറിച്ച് വലിയ സംശയങ്ങളും വലിയ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. 42% ഫലപ്രാപ്തിയൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അതുപോലെയുള്ള ദേശീയ അന്തർദേശീയ ആരോഗ്യ സംഘടനകളെല്ലാം ചേർന്ന് 70% മുകളിൽ ഫലപ്രാപ്തി ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രതിരോധ സംവിധാനങ്ങൾക്ക്, കോവിഡ് എന്ന് പറയുന്ന രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് ആ പ്രതിരോധ സംവിധാന രംഗത്ത് വലിയ ഒരു മുന്നേറ്റമാണ് നടത്തിയത്. കാരണം ഇതിന്റെ ഗവേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ ഈ 70 എന്നുള്ളത് 90, 100, 100% രീതി അങ്ങനെ പറ്റുകയുള്ളൂ. കാരണം കൃത്യമായി പരീക്ഷിച്ച് അത് മൃഗങ്ങളിൽ, മനുഷ്യരിൽ പരീക്ഷിച്ച് വിവിധ ഘട്ടങ്ങളായിട്ടാണ് ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നത്. അതിന്റെ ആ ശാസ്ത്രീയ നടപടിക്രമങ്ങൾ അങ്ങനെയാണ്. എന്തായാലും കോവിഷീൽഡും കോവാക്സിനും വിതരണം ബുധനാഴ്ചയോടുകൂടി ആരംഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഭാരതത്തിന്റെ ചരിത്രത്തിൽ തന്നെ പൂർണ്ണമായും സൗജന്യമായിട്ട് ഈ വാക്സിൻ ജനങ്ങളിലേക്ക് എത്തും. തീർച്ചയായും കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയെ, അതിന്റെ ഏത് രൂപത്തിലായാലും, മ്യൂട്ടേഷൻ വന്ന് അല്ലെങ്കിൽ ജനിതക മാറ്റം വന്ന് പുതിയ രീതിയിലായാലും, അതിനെ വരെ പ്രതിരോധിക്കാൻ കഴിയുന്ന വാക്സിനുകളാണ് ഈ രണ്ട് വാക്സിനുകൾ. അതിൽ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിൻ, ഭാരത് ബയോടെക്കിന്റെ വാക്സിൻ, കൂടുതൽ ശക്തമായി ജനങ്ങളിലേക്ക് അത് ആരോഗ്യ സംവിധാനത്തിലേക്ക് കടത്തിവിടാനുള്ള ഒരു ശ്രമത്തിൽ കൂടിയാണ് ഭാരത സർക്കാർ. മറ്റത് വിദേശ കമ്പനികളുമായി സഹകരിച്ച് ഉണ്ടാക്കിയതാണ്. തീർച്ചയായും ഭാരതത്തിന്റെ പുനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് ഉൽപ്പാദിപ്പിച്ചത്. തീർച്ചയായും ഭാരതത്തിന്റെ കയ്യൊപ്പ്, ലോകത്തെവിടെ വാക്സിൻ വിതരണം ചെയ്താലും ഭാരതത്തിന്റെ ഒരു കയ്യൊപ്പ് അതിനകത്തുണ്ടാകും. ഫലപ്രാപ്തിയുള്ള ഒരു വാക്സിനേഷന് അത് സാധ്യമാകും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. തീർച്ചയായും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകരെ, ഗവേഷകരെ, ശാസ്ത്രജ്ഞരെ ഇത് വേണ്ട രീതിയിൽ പഠിച്ച് ഇതിൻ്റെ നടപടിക്രമങ്ങളും മറ്റും വിശദീകരിച്ച DGCA പ്രവർത്തകരെ, ഇതിനൊപ്പം തന്നെ നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ, അദ്ദേഹത്തിന് ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹവും സ്വയം പഠിച്ച് വിലയിരുത്തിയ വ്യക്തിയാണ്. ഇതിനൊക്കെ പുറമെ നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹം ഇതിന് പിന്നിൽ നമ്മുടെ ഇന്ത്യൻ ഗവേഷകർക്ക് പ്രചോദനമായി നിന്നുകൊണ്ട്, ഇന്ത്യൻ ഗവേഷകർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഭാരതത്തിൻ്റെ ഭരണകൂടം
നിന്നു അത് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ പ്രോത്സാഹനങ്ങളും നേരിട്ട് ശാസ്ത്രജ്ഞർക്ക് നൽകിയ വ്യക്തിത്വമാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോയത് ഈ നടപടിക്രമങ്ങളൊക്കെ മുന്നോട്ട് പോയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തീർച്ചയായും ഈ മഹാമാരിയെ ഈ ലോകത്തു നിന്ന് തുരത്താൻ ഭാരതത്തിന്റെ ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അവർക്കൊക്കെ ഇതിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിച്ചത് ഒരു അഭിമാന നിമിഷം തന്നെയാണ് തികച്ചും അഭിനന്ദനാർഹമായ കാര്യമാണ് ശക്തമായ കൂടുതൽ വികസിതമായ ഗവേഷണ പരീക്ഷണങ്ങളൊക്കെ ഈ വാക്സിനുമായി ബന്ധപ്പെട്ടും മറ്റ് മരുന്നുകളുമായി ബന്ധപ്പെട്ടും ഒക്കെ നടത്താൻ ഇന്ത്യൻ ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായും ജനങ്ങൾ ഒപ്പമുണ്ടാകും ഭാരത ജനത ഒന്നിച്ച് നിൽക്കുകയാണ് നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്ന ഭാരത ജനത തീർച്ചയായും നിങ്ങൾക്കൊക്കെ ഒപ്പമാണ് കാരണം അദ്ദേഹം പ്രധാനമന്ത്രി ഇവിടെ ജനങ്ങൾക്കൊപ്പമാണ് ഓരോ ജനങ്ങൾക്കും ഒപ്പമാണ് ശാസ്ത്രജ്ഞരെന്നോ ആരെന്നോ ആരെന്നോ ഉള്ള ഒരു വ്യതിയാനവുമില്ലാതെ സാധാരണ ജനം മുതൽ ഉയർന്ന തലത്തിലുള്ള ശാസ്ത്രജ്ഞർക്ക് വരെ ഒപ്പം നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ പ്രധാനമന്ത്രി തീർച്ചയായും അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു വളരെ കാര്യമായ പ്രചോദനം ഈ വിഷയങ്ങളിൽ ശാസ്ത്രജ്ഞർക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ശക്തമായി തന്നെ ശാസ്ത്ര ഗവേഷണ പ്രത്യേകിച്ച് മരുന്ന് ഗവേഷണ വാക്സിൻ ഗവേഷണ രംഗത്തൊക്കെ തന്നെ കൂടുതൽ 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 നേട്ടങ്ങൾ നമുക്ക് ഭാരതത്തിന് കൈവരിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്